നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കുടുംബ വീട്ടിൽ മോഷണം. കൊല്ലം മാടനടയിലെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിനോട് ചേർന്ന ഷെഡിൽ നിന്ന് പൈപ്പുകളും പഴയ പാത്രങ്ങളുമാണ് മോഷ്ടാക്കൾ മോഷ്ടിച്ചുകൊണ്ടുപോയത്. എന്തായാലും പോലീസ് ഈ ഒരു വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു, അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. സംശയമുള്ള രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരാണോ മോഷണം നടത്തിയത് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടെയാണ് മോഷണ വിവരം പുറത്തു വന്നത്. പൂട്ടിക്കിടന്ന വീടിന് സമീപത്തെ ഗ്രിൽ ഷെഡിൽ നിന്നായിരുന്നു സാധനങ്ങൾ കവർന്നത്. ഗ്രിൽ തകർത്താണ് മോഷ്ടാക്കൾ ഉള്ളിൽ കടന്നത്. ഒരു ബന്ധു വീട്ടിലെത്തിയപ്പോൾ ഗ്രിൽ തകർത്ത നിലയിലായിരുന്നു. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. പക്ഷേ മോഷണം നടന്നത് എപ്പോഴാണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പോലീസ് CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കുന്നുണ്ട്. വീടിനോട് ചേർന്ന ഗ്രിൽ ഷെഡിൽ നിന്ന് പൈപ്പുകളും പഴയ പാത്രങ്ങളും വീട്ടുപകരണങ്ങളും മോഷ്ടിച്ചു എന്ന പരാതി വീട്ടുകാർ നൽകുകയും ചെയ്തു. കുടുംബ വീട്ടിൽ ആൾ താമസമില്ലായിരുന്നു. ഇവിടേക്കൊരു ബന്ധു എത്തിയപ്പോഴായിരുന്നു ഈ ഒരു മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ സാധനങ്ങൾ നഷ്ടപ്പെട്ടെന്ന് ബോധ്യമായി. ഇരവിപുരം പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. എന്തായാലും രണ്ടുപേരാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും സംശയത്തിന്റെ നിഴലിലുള്ള രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ ഇരവിപുരം സ്വദേശികളായ അരുൺ, ഷിംനാസ് എന്നിവർ ആണ് പിടിയിലായത്. ഇവരാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു, പക്ഷേ ഇവരാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരാണ് പ്രതികളെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നേരത്തെ മോഷണം നടത്തിയിട്ടുള്ളവരാണ് പ്രതികളെന്നാണ് വിവരം. കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ കുടുംബ വീട്ടിലെ മോഷണം അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതാണ്. ഈ ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോൾ രണ്ടുപേർ മതിൽ ചാടി പോകുന്നത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പിന്നീടാണ് പരിശോധന അടക്കം നടത്തിയത് മോഷണ വിവരം അറിഞ്ഞതും.